Caesar! Boy! You are the arts of Mark Caesar. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? അടിപൊളി ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ. എന്നെ ചെയ്യാൻ മുടിയും ഇംഗ്ലീഷിലേ പേസി പഴക്കമായി പോച്ചു. യു ആർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമിങ്. ഐ'm വെയിറ്റിംഗ്. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടിംഗ് ക്രിമിനോളജിസ്റ്റ് ആണ് മാം. ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാൽ. എല്ലാവരും റിപ്പർ എന്നും ക്രൂരനെന്നും ഒക്കെ വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. ചുറ്റിയത് കൊണ്ട് തലയ്ക്കടിക്കുമ്പോ തലയോട്ടി വളരുന്ന ഒരു ഒച്ചയുണ്ട്. കൂടെ നാട്ടുകാരുടെ നമുക്ക് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അൻവർ ഹുസൈന്റെ വീടല്ലേ? അതെ. ഒരു പാർസൽ ഉണ്ട്, ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. താനെന്താ ഇവിടെ? സാറെന്താ ഇതിനകത്ത്? കണ്ടൂടെ, ഞാൻ അഭയ കേസിന്റെ ഫയല് തപ്പുകയായിരുന്നു. കുറ്റവാളിയെ നയിക്കുന്ന വികാരം ഒന്നെങ്കിൽ പകയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ അവൻ എല്ലാം എടുത്തു പറയണം. അവനെന്താ ഭ്രാന്ത? അയാളെ കണ്ടാ നിങ്ങൾ തിരിച്ചറിയും. ഇല്ല, ഒരു ഒരിക്കലും അവരെ കണ്ടാ തിരിച്ചറിയില്ല. അവര് മുഖം മൂടി ഉണ്ടായിരുന്നു അവർക്ക്. ലോനപ്പേട്ട, വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്, ഫീസ് ഒന്ന് ഊരണം. അയ്യോ, എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. സുന്ദര, എന്നടാ വണ്ടിയിലൊരു വെളിച്ചം. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ പകരടാ. നീ പറയുമ്പോ കുത്താന അധിക വായനയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോറിൻ റൈറ്റേഴ്സിന്റെ പുസ്തകങ്ങളെക്കാണ്. ഇന്ത്യൻ റൈറ്ററും മലയാളിയുമായ ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസിന്റെ പുസ്തകങ്ങളാണ്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്ന്? കേൾക്കാത്ത പിള്ളേരെ പിടിക്കാൻ കൊക്കച്ചി വരും. കൊക്കച്ചി? ചെറുപ്പം മുതലേ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതം. യു കെയിൽ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സൈമൺ കൂടുതൽ സമയവും ചിലവഴിച്ചത് അടച്ചിട്ട മുറിയിൽ തന്റെ കമ്പ്യൂട്ടറുകൾക്കൊപ്പമായിരുന്നു. ക്രെഡിറ്റ് കാർഡിൽ നിന്നും കണക്കില്ലാതെ കുറച്ച് പണം മിസ്സായ കാര്യം ശ്രദ്ധിച്ച സൈമന്റെ പിതാവ് ജോർജ് കണ്ടത് ഡാർക്ക് നെറ്റിൽ പണം കൊടുത്ത് ലൈവ് കൊലപാതക ടോർച്ചർ വീഡിയോകൾ കണ്ട് രസിക്കുന്ന മകനെയാണ്. പതിനെട്ടിന് ജയിലിലെ മരപ്പണിശാലയിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു. ഇത്തവണ അയാളുടെ മുഖം എനിക്ക് കിട്ടി. ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. വലിയ സർജനും കോപ്പൊന്നും അല്ലെങ്കിലും ഒരാൾക്ക് ജീവനുണ്ടോ ചത്തോ എന്ന് തിരിച്ചറിയാൻ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പല്ല് ഡോക്ടറാണാ പുല്ല്. നീതിദേവത പ്രതിമ ബാക്കിയില്ലേ? അതെ, നീതിദേവത ബാക്കിയുണ്ട്. എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ്. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? കിട്ടിയാ? ഇല്ല, ചോയ്സ് വാങ്ങിച്ചു. പോവാ. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.